السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي، صل وسلم دائما أبدا خير الخلق كلهم أرحم الراحم يا الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകൾ പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ പ്രയാസമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഹാമിദ് യാസീൻ ജൗഹരി ഇവിടെ നല്ല വയലും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ, അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ നമുക്കെല്ലാം നമ്മുടെ സ്നേഹികൾക്ക് മുഴുവൻ അല്ലാഹു പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഏറ്റിത്തരട്ടെ. ഇൻഷാല്ലാ, പരിശുദ്ധ ഹജ്ജ് മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നമ്മുടെ ഈ മജ്ലിസ് ഉള്ളത്. ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച്, സിയാറത്തുകളൊക്കെ നിർവഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ നാടുകളിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അർഹം റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് മുഴുവൻ ആളുകൾക്കും പ്രയാസമില്ലാത്ത നിലക്ക് അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ച് അറുങ്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നീ ഹിഫ്ള നൽകണം റഹ്മാനെ, നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകണം റഹ്മാനെ. അഴുതായിങ്ങളെ ഷെറുല്ലൊന്ന് നീ കാവലേർപ്പെടുത്തണം റഹ്മാനെ, അവരെ നീ ഒതുക്കി നിർത്തണം റഹ്മാനെ. വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വലിയ സ്ഥാനത്തേക്ക് ഉയരാൻ കാരണമായ പവിത്ര മാസമാണ് ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസം. മഹാനരായ വഖ്ഫുൽ ആദം ശൈഖ് ജിലാനി ഖദസ അല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ നമുക്കറിയാം മുഹീദ്ദീമാലയിൽ ഏറും അറഫാ നാൾ ഫസുവെഫായിച്ചാല് ഇതിനോ പടച്ചെന്ന് ഫസുവോ പറഞ്ഞോ പറഞ്ഞു. അറഫയുടെ ദിവസം പശുക്കൂട്ടത്തെ തുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു പശു തിരിഞ്ഞു നോക്കിയിട്ട് യാ അബ്ദുൽ ഖാദിർ മാലിഹാദാ ഖുലിഖ്ത വലാ ബിഹാദാ ഉമിർത, ഇതിനു വേണ്ടിയല്ലോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്, ഇതല്ലോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. വലിയ മാറ്റം വന്നില്ലേ? വീട്ടിലേക്ക് മടങ്ങി വീടിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയതായി കണ്ടു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്നെ സ്വാലിഹീങ്ങളെ വഴിയിലേക്ക് ചേർക്കണം, എനിക്ക് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് സമ്പാദിക്കണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടായ വലിയ വിശാലമായ താരിഖ്, എനിക്ക് താരിഖ് പറയാൻ ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ വലിയ വലിയ ഔലിയാക്കൾ ആരിഫീങ്ങൾ വലിയ സ്ഥാനത്തെത്താൻ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമായ പവിത്ര ഹജ്ജ് മാസമാണ് ഈ പവിത്ര സമയം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഈ ദുനിയാവിലെ ഒരു സന്തോഷത്തിനും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അല്ലാഹുവിനെക്കുള്ള കൽബ് തിരിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബിനാൽ കൽബ് നിറച്ച് ഈമാനോടെ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഇങ്ങനെ ഒരു രസകരമായ ജീവിതം, ഒരു നേരം പോക്ക്, ഒരു ടൈം പാസ് അങ്ങനെ പറ്റൂല. ആരിഫീങ്ങൾ അവരുടെ ഓരോ സെക്കൻഡുകൾക്കും ചിന്തകൾക്കും ഓരോ ഓരോ നിമിഷങ്ങൾക്കും വലിയ വില കൽപ്പിച്ച് അല്ലാഹുവിന്റെ ദിക്റിലായി കഴിച്ചുകൂട്ടിയ മഹാന്മാരാണ്. നാം അതെല്ലാം മറന്ന് ദുനിയാവിന്റെ പളപളപ്പിൽ വെറും തമാശകളിൽ കളിരസങ്ങളിൽ ആസ്വാദനങ്ങളിൽ മുഴുകിയിട്ട് നമ്മുടെ ജീവിതം തുലച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശം, അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ മക്കൾ ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്, അതെ ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈമാനുള്ള മുഅ്മിനായ
വിശ്വാസികൾ അവരുടെ ആയുസ്സിന് ഉംറന ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അവസാന കാലഘട്ടമാണ്. ഓരോ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളും കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ, എന്തിനു വേണ്ടി കൊല്ലുന്നു എന്ന് കൊല്ലുന്ന ആളുകൾക്കറിയില്ല, എന്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് കൊല ചെയ്യപ്പെട്ട ആളുകൾക്കറിയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളല്ലേ നാട് നീളെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം വർദ്ധിക്കുമെന്ന് പറഞ്ഞ്, വ്യഭിചാരം വ്യാപകമല്ലേ, ലഹരി ഉപയോഗം വർദ്ധിക്കുമെന്ന് പറഞ്ഞ്, ലഹരി ഉപയോഗം വ്യാപകമല്ലേ, ചെറിയ സ്കൂളിൽ പഠിക്കുന്ന മക്കളടക്കം ഹാൻസുമായി പാൻപരാഗുമായി മധു തിന്നിട്ട് കള്ള് കുടിച്ചിട്ട് കഞ്ചാവ് വലിച്ചിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും അറാബന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വ്യഭിചാരം വർദ്ധിച്ച മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ സിനിമയും സീരിയലും ഉൾപ്പെടെ സംഗീതോപകരണങ്ങളും പാട്ടുകാരികളും രംഗത്ത് വരുമെന്ന് തങ്ങൾ പറഞ്ഞു. അത് വ്യാപകമായി നാം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവിൽ അതൊക്കെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇല്ല ഇല്ല, ഇനി കൂടുതൽ കാല ജീവിതമില്ല. അല്ലാഹുവിന്റെ ഹബീബ് എത്രത്തോളം പറഞ്ഞു, ബിദഅത്തിന്റെ കക്ഷികൾ വളരും, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അതും കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ മുക്കിലും മൂലയിലും ഒറ്റപ്പെട്ട ആളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് പൂർവകാല മഹത്തുക്കളെ ആക്ഷേപിച്ച് അവരെ തള്ളിപ്പറഞ്ഞ് ഔലിയാക്കളെ കറാമത്ത് നിഷേധിച്ച് അങ്ങനെ ദീനി പ്രവർത്തന രംഗത്ത് ഞങ്ങളാണതിന്റെ ആളുകളെന്ന് പറഞ്ഞ് ഇറക്കി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. ഇങ്ങനെ ഖിയാമത്തിന്റെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, അള്ളാഹുവിന്റെ ദീനിനെ വിലവെക്കാത്ത നിലക്ക് മുസ്ലിം പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലം, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ചൂപ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ചിട്ട് അന്യ പുരുഷനെ വശീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന കാലം, അതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ കാല ജീവിതമില്ല. ഇനി ഒരു സന്തോഷമുള്ള ഒരു സമാധാനമുള്ള അവസ്ഥ ഒരാളും പ്രതീക്ഷിക്കേണ്ടതില്ല. വലിയവർ മുതിർന്നവർ പ്രായപൂർത്തിയെത്തിയ വിവേകമുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റ് കാരണം ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്നുമക്കൾ ഉൾപ്പെടെ മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരവും അവർക്കറിയില്ല. ഞാൻ ഓർത്തു പോകുന്നു, ഇന്നും അഞ്ചാറോളം ആംബുലൻസിൽ സാധുവായ ഞാൻ ഇന്ന് കയറിയിട്ടുണ്ട്. ആ ആംബുലൻസുകളിൽ കൊണ്ടുവന്ന രോഗികൾ അത്യാസന്ന നിലയിൽ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാര് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ആളുകളും വളരെ പ്രയാസകരമായ നിലയ്ക്ക് വേദന കൊണ്ട് പെടയുന്ന രംഗങ്ങൾ, ചെറിയ പ്രസവിച്ച് വീണ കുട്ടികൾ ഉൾപ്പെടെ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് ദൈവത്തോട് പറഞ്ഞോ എന്ന നിലക്ക് കൈവിട്ടിട്ട് ആ കുടുംബം കണ്ണുനീരോടെ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ, ഓ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, അങ്ങനെ ഒരു അവസ്ഥ, ഒരു രോഗം നമുക്ക് അല്ലാഹു ഒരു പരീക്ഷണമാക്കിയിട്ട് തൽക്കാലം ചികിത്സ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പിൽ അതിന്റെ റിപ്പോർട്ടിൽ റിസൾട്ടിൽ മാരക രോഗമാണെന്നറിഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ കിടന്നാൽ ഉറക്കി വരുമോ? പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമോ? പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയണോ? പിന്നെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെ ഇന്ന് സാരപ്പെടുത്തണ്ട. ഞാൻ എന്റെ മുസ്ലിം യുവാക്കളോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല.
നിങ്ങൾ നാം അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീൻ ഇന്ന ദീന അഅന്ദല്ലാഹി ഇസ്ലാം, ആ പരിശുദ്ധ ദീനാകുന്ന പാരമ്പര്യമുള്ള കണ്ണിമുറിയാതെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പവിത്ര ഇസ്ലാം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്, സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടം വരുമ്പോൾ ഈ ഉമ്മത്ത് 73 പിരിയും, കുല്ലഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുന്നു, ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം ഏതാണ് തങ്ങളെ? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വാസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ പാരമ്പര്യമുള്ള ദീൻ, അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ വഹാബി പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ, നമ്മുടെ ഈമാനെ കളങ്കപ്പെടുത്താതെ തഖ്വയിലായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കി, ഇൻഷാ അല്ലാഹ് ചുരുക്കിയ തലക്ക് സ്വലാത്ത് പറഞ്ഞ് ദ്വാരന്ന് നമ്മുടെ ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. അങ്ങനെ ഇൻഷാ അല്ലാ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, വരുന്ന വെള്ളിയാഴ്ച ഈ മാസം സെപ്റ്റംബർ മാസം 15 വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ്. മഴ നിസ്കരിച്ച ഉടനെ ബായാർ സ്വലാത്ത് ആരംഭിക്കും. ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ ജില്ലയിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ മജ്ലിസിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്. നിങ്ങളെല്ലാവരും സൗകര്യപ്പെടുന്ന ആളുകൾ ബായാർ സ്വലാത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. എത്രയോ വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് കേരളത്തിലെ തിരുവനന്തപുരം RCCയിൽ നിന്ന്, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ട്പാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്ന്, ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന്, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന്, മാംഗ്ലൂർ KMC ഹോസ്പിറ്റലിൽ നിന്ന് ഉൾപ്പെടെ ചികിത്സയിലും ഡോക്ടർമാർ കൈവിട്ട രോഗികളും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നെത്തിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് 100,000 ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അസുഖം ഭേദപ്പെടുത്തിയ, ജന്മനാ സംസാരിക്കാത്തവർക്ക് സംസാരശേഷി അള്ളാഹു നൽകിയ, കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച നൽകിയ, മന്ദബുദ്ധി അള്ളാഹു ശരിപ്പെടുത്തിയ, വൈകല്യം സുഖപ്പെടുത്തിയ, 10, 25, 30 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല, വേദനിക്കുന്ന ഹൃദയവുമായി ഹബീബായ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് 100,000, 1,000,000 ആളുകൾക്ക് അള്ളാഹു മക്കളെ നൽകിയ, ഇതുപോലുള്ള 1,000 അനുഭവങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ആളുകൾ ബായാർ സ്വലാത്തിലേക്ക് മാസാമാസം. മഴക്കാലാണോ വേനൽക്കാലാണോ, റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒന്നും നോക്കാതെ ബായാറിലേക്ക് നിരവധി ആംബുലൻസുകൾ തൽക്കാലം ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഓക്സിജനിലും അല്ലാതെയും രോഗികൾ മജ്ലിസിൽ വന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റിലായിട്ട് ചികിത്സ തുടരുന്ന ധാരാളം, വേദനിക്കുന്ന കൽബുള്ള രോഗികൾ
വൈകല്യമുള്ളവരും മാനസികമായി സാമ്പത്തികമായി ശാരീരികമായി തളർന്ന പതിനായിരക്കണക്കിന് ആളുകൾ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ഹുളൂറുള്ള സ്വാലിഹീങ്ങളുടെ അറുവാഹികളുടെ ഹുളൂറുള്ള ഇത്രായിരം വിശ്വാസികൾ മനസ്സ് പൊട്ടിയിട്ട് ഹബീബിനെ വസീലയാക്കി റബ്ബിലേക്ക് ദുആരക്കുന്ന ആ ദുആ അത് ഇജാബത്തിന്റെ മജ്‌ലിസല്ലേ? അവിടെ കബൂലിയത്ത് കിട്ടൂലേ? ഇത്രയും വിശ്വാസികളുടെ ആമീൻ, മലായിക്കത്തിന്റെ സാന്നിധ്യം, അതെല്ലാം ഇജാബത്തിന്റെ കാരണമല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാ പരിശുദ്ധമായ ബായാർ സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്നു. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മുടെ അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേണ്ടുന്ന സാമ്പത്തിക സഹായവും ഒക്കെ ഇവിടെ നിങ്ങളോട് ചോദിച്ചു. കഴിവിനനുസരിച്ച് ഓരോ ആളുകളും, കഴിവിനനുസരിച്ച് എല്ലാവരും അതിനോട് സഹകരിച്ചു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. എല്ലാ ആളുകൾക്കും ചുരുങ്ങിയ സ്വലാത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വെച്ച് ദ്വാരക്കണം. ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി ഈ പരിപാടി ഭംഗിയാക്കാൻ ഇവിടെ കഠിനാധ്വാനം ചെയ്ത ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഉസ്താദുമാര്, സദാത്തുക്കള്, കാരണവന്മാര്, ഓടി നടന്ന വളണ്ടിയർമാര്, ചെറുപ്പക്കാരും സഹകരിച്ച സഹായിച്ച നാട്ടുകാര്, പരിസര നാട്ടുകാര്, മുഴുവൻ ആളുകൾക്കും അള്ളാഹു ബർക്കത്തെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم 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 استغفر استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله الا الله يا قيوم
يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇരുവന്നടുത്തില്ലേ പിന്നെ അത് മതിയാവുള്ളൂ. ആ പറഞ്ഞുള്ളൂ. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബദർ മസ്ജിദിൻ്റെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചും കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. അതിന് വേണ്ട സാമഗ്രികൾ എന്തെല്ലാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. അതിൻ്റെ കണക്കെടുപ്പിൽ 22 കിൻഡൽ കമ്പി,
350 ചാക്ക് സിമെന്റ്, 3 ലോഡ് എം സാൻഡ്, 4 ലോഡ് മെറ്റൽ, 2500 കല്ല്, 12 എണ്ണം ജനതൽ അടക്ക. അതിൻ്റെ പണിക്കൂലി 2.5 ലക്ഷമാണ്. അങ്ങനെ മൊത്തം 8.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് ഒരു എഞ്ചിനീയർ നൽകിയിരിക്കുന്നത്. ആ വിവരം നിങ്ങൾ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട സൈതവർഗൾ ഉണർത്തിയതുകൊണ്ട്. എല്ലാ ആളുകളും ആ പറഞ്ഞ വിഷയം അത് സൗകര്യം പോലെ പ്രയാസമില്ലാത്ത നിലക്ക് എല്ലാവരും സഹകരിച്ചു കൊടുക്കുക. അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ഇവിടെ സദസ്സിൽ പിരിവെടുത്തോ? പറഞ്ഞോ, നേരത്തെ പ്രസംഗിച്ചപ്പോൾ പിരിവെടുത്തോ? ആ ഇനി രണ്ടാമത് പറഞ്ഞാലേ ആളുകളെ ഇനിയും വിഷമിപ്പിക്കൽ, ആളുകളിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ആരെങ്കിലും തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ പറഞ്ഞ വിഷയത്തിന് തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാന്നല്ലാതെ. നേരത്തെ പൈസ എല്ലാം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? പൈസ എല്ലാം ചോദിച്ചില്ലേ? സിമെന്റും ചോദിച്ചു, പൈസയും ചോദിച്ചു, ഇനിയും പിരിവോട് പിരിവ്. ആരെങ്കിലും ഈ സദസ്സിൽ തരാൻ പറ്റിയ ആളുകളുണ്ടോ? അള്ളാഹു ബർക്കത്ത് കേട്ടോ. ഇൻഷാല്ലാ നമ്മുടെ ബഹുമാനപ്പെട്ട ഹിക്കമയിലെ മുദരിസുമാരെല്ലാം ഈ സദസ്സിലുണ്ട്. ഷെയ്ഖുന മുഹൈസുന്ന പൊന്മുള ഉസ്താദ് ദർസ് നടത്തുന്ന മഹത്തായ സ്ഥാപന ജാമിയ ഹിക്കമിയ മഞ്ചേരി ഇവിടെ തൊട്ടടുത്ത് തന്നെ. അള്ളാഹു അവർക്കും നമ്മുടെ സകല ഉസ്താദുമാർക്കും മിസ്കിന്മാരായ നമുക്കും സാദാത്തുക്കൾക്കെല്ലാം അള്ളാഹു പരിശുദ്ധ അഹലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുന്നത്തെ ജമാഅത്തിൻ്റെ ഉലമാഇൻ്റെ ഉംറ് അതാണ് നമുക്ക് വേണ്ടത്. അവരെ ആഫിയത്ത് അതാണ് നമ്മുടെ മുതൽക്കൂട്ട്. ഇന്നിപ്പോൾ ആലിമീങ്ങളെല്ലാം പെടുന്നനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഹാലത്ത് ബാക്കി നിൽക്കുന്ന അവസ്ഥ വരും കാലത്ത് വരും. ജാമിയ ഹിക്കമയുടെ സമ്മേളനം ഏപ്രിൽ 20, 21, 22 തീയതികളിൽ നടക്കും 2018. അപ്പോൾ അതിലെല്ലാവരും സഹകരിച്ചു കൊടുക്കണം. ഇവിടെ പള്ളീൻ്റെ വിഷയം ഇവിടെ പറഞ്ഞല്ലോ. ഇനി ഇവർ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാതെ പോയാൽ അതോ ഇവർക്ക് വിഷമായി പോകും. അപ്പോൾ സ്റ്റേജിൽ തന്നെ ഈ പറയുന്ന ആളുകൾ തന്നെ അങ്ങ് തുടങ്ങിയാൽ മതി. ഈ പിരിവ് പറയാൻ പറയുന്ന ആളുകൾ തന്നെ വലിയ സംഖ്യ കൊണ്ട് അങ്ങ് തുടങ്ങിയാൽ മതി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആളുകൾ അതിനോട് മുത്താബത്തായിട്ട് അതങ്ങ് നടക്കും. ഏതായാലും എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വരാം. നമ്മൾ ദ്വാരക്കാൻ പോകണം. അള്ളാഹുവെ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാൻ, ഞങ്ങൾ ഉദ്ദേശിച്ച പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം അത് വിഷമല്ലാതെ നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ആരും വെള്ളത്തിൻ്റെ കുപ്പി ഇനി ഇങ്ങോട്ട് കാണിക്കണ്ട. ഈ സ്വലാത്തിൻ്റെ സദസ്സിൽ വെച്ച വെള്ളം തന്നെ എനിക്ക്. ഞാൻ ഇങ്ങോട്ട് പൊരോളം ആയിരക്കണക്കിന് ആളുകൾ രാവിലെ തൊട്ട് ഇതുവരെ ആളായിരുന്നു. ഇനി നിങ്ങളും ഒരു വന്ന ആളുകളെല്ലാം കൂടി വെള്ളകുപ്പി കൊണ്ടുവന്നാൽ അത് വിഷമായി പോകും. ഈ സ്വലാത്തിൻ്റെ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അതറുള്ള വെള്ളമാണ് ഇൻഷാല്ലാ. ആ നമ്മുടെ ഈ പറഞ്ഞ പള്ളിയുടെ നിർമ്മാണ വിഷയവുമായി ബന്ധപ്പെട്ട് 10,001 രൂപ നമ്മുടെ തഖാഫി അൻവരി ഇവിടെ പറഞ്ഞു. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞാനിങ്ങനെ ഓർത്തു പോകുന്നു, ഇന്ന് വന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്രയോ ക്യാൻസർ രോഗികൾ, ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും, ചെറിയ കുട്ടികൾ, കണ്ണിൽ ക്യാൻസർ വന്ന് മുഴ വന്ന് ഒരു കണ്ണ് അടഞ്ഞ് രണ്ടാമത്തെ കണ്ണും വീർത്തുമുട്ടിയിട്ട് ഏതെല്ലാം അവസ്ഥയിലുള്ള രോഗികൾ, പുഴുക്കൾ കാലിൽ വരുന്ന അവസ്ഥയിൽ ശീല ചുറ്റി വന്ന രോഗികൾ ഉൾപ്പെടെ, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും പറയപ്പെട്ട ഇവരിലും കുടുംബത്തിലും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം
ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവർക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനെ. അപ്പോ ഇനി ആരെങ്കിലും ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ സദസ്സിലുണ്ടോ? ആരെങ്കിലും 10,000 തരാൻ പറ്റുന്ന ആരെങ്കിലും? അപ്പൊ ഈ സദസ്സിലെല്ലാ പിരിവും നടന്നതാ. പിന്നെ ഈ ഇവര് വെറുതെ വരോ, വെറുതെ വീണ്ടും ചോദിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്,
ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتا കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറ ഏറ്റി നിലനിർത്തണം റബ്ബേ, ഹറാമല്ലെന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലോ, ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലോ, ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലോ. അല്ലോ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, എത്തിപ്പെട്ട സാധാതുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, നേരത്തെ പള്ളിയുടെ വിഷയത്തിലേക്ക് ചോദിച്ചപ്പോൾ പൈസയും സിമന്റും അടക്കം കഴിവിനനുസരിച്ച് പറഞ്ഞ സഹോദര സഹോദരിമാർ, അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ദ്വാരക്കാൻ കടപ്പെട്ട ബയാർ സ്വലാത്ത് മജ്ലിസിലും ഞങ്ങളുടെ മറ്റ് മജ്ലിസുകളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ഞങ്ങളെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്ന സമയം ഇത്രയുമായി ആയിരക്കണക്കിന് ആളുകൾ വിവിധ ക്യാൻസർ അടക്കം രോഗങ്ങളും ആവശ്യങ്ങളും സലാമത്ത് ആഫിയത്തിന് എത്തി ചെയ്ത് മിസ്കീൻമാരായ ഞങ്ങളെ സമീപിച്ച് ഇത്തരം മജ്ലിസുകളിലെ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിലും പറയപ്പെട്ടവരിലും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവർക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില്
ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന് വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ട് നടക്കാൻ വിഷമിക്കുന്നവരുൾപ്പെടെ നടക്കാത്തവരെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രീൻ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മഴകളും വന്ന് കാലിന്റെ മുട്ടിന്റെ എല്ലിന്റെ ഉള്ളിൽ മഴ വന്നിട്ട് ഊരയുടെ എല്ലിന്റെ ഉള്ളിൽ മഴ വന്നിട്ട് ഇന്നും വന്ന കൂട്ടത്തിൽ ഞാൻ ഓർത്തു പോകുന്നു, 7 വയസ്സായ ഒരു കുട്ടിക്ക് കാലവീക്ക ക്യാൻസറാണെന്ന റിപ്പോർട്ട് നൽകിയിട്ട് ഈ ചെവിയുടെ താഴ്ഭാഗം വലിയ മഴ പൊന്തിയിട്ട് ഒരു 10-24 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാലവീക്ക ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞ് ഇത് അത്യാസന്ന നിലയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെഡിസിൻ പോലും നൽകാതെ ഇന്നും ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച ബായാറ് സ്വലാത്താണ് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആ നിലക്ക് വിവിധ ഭാഗങ്ങളിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകളും പ്രയാസങ്ങളും വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാര് നിർദ്ദേശിച്ചിട്ട് കൈകാലുൾപ്പെടെ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് അവയവങ്ങൾ മാറ്റിവെക്കാൻ മജ്ജ കിഡ്നി ഉൾപ്പെടെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. വായിൽ മുറിവ് വന്നിട്ട് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് വായിൽ പുണ്ണു വന്നിട്ട് അർഹമുർ റഹീമായ റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ. വയറ്റിൽ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പൈൽസിന്റെ അർസസിന്റെ രോഗം ബ്ലീഡിങ്ങിന്റെ അസുഖം ഗർഭപാത്രം താഴ്ന്നവരുൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാൻ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം റഹ്മാൻ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റഹ്മാൻ. വെരിക്കോസ് സുഖപ്പെടുത്തണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് തീരുകെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വിർണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് വിരലും മുറിക്കപ്പെട്ടിട്ട് മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ വളരെയധികം വേദനിച്ച് നിസ്കരിക്കാനും നടക്കാനുമൊക്കെ വിഷമം പറഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട്. മടമ്പ് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ മദുഹന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. ഇമാമുൽ ബുസരി റളിയല്ലാഹു അൻഹുവിന്
തളർവാദം പിടിപെട്ടിട്ട് നാട്ടിലെ പരിസര നാടുകളിലെ വൈദ്യന്മാര് ചെക്കപ്പ് നടത്തിയിട്ട് ഇത് സുഖപ്പെടാനുള്ള രോഗമല്ലെന്ന് വിധി എഴുതിയിട്ട് ഇമാം ബോസുരി തങ്ങൾ പറഞ്ഞത് എന്റെ രോഗം സുഖപ്പെടുവല്ലെന്ന് ആര് പറഞ്ഞാലും എന്റെ രോഗത്തിന് മരുന്നില്ലെന്ന് ആര് പറഞ്ഞെന്നെ കൈയൊഴിഞ്ഞാലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്ത് ബുറുദ എന്ന ബുറുദ ചൊല്ലിയിട്ട് ഇമാം ബൂസുരി തങ്ങൾ നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ ബഹുമാനം എത്ര, മഹത്വം എത്ര, എനിക്കിനി ബാക്കി പറയാൻ കിട്ടുന്നില്ല. നിലക്ക് പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോഴല്ലേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഇടപെട്ടിട്ട് ഓ ഇമാം ബൂസുരി ചൊല്ലിയ എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ വിഷമമുണ്ടല്ലേ, എന്നാൽ പ്രയാസപ്പെടാതെ പൂർത്തിയാക്കി പറഞ്ഞു. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ആ നിലക്ക് അർഹമുർ റഹീമായ റബ്ബേ, ഇമാമീങ്ങൾ നിന്റെ സ്വാലിഹീങ്ങളടക്കം നിന്റെ ഹബീബായ തങ്ങളുടെ മത് പ്രശ്ന പരിഹാരങ്ങൾക്ക് വഴിയായി കണ്ടിട്ട് അവർക്കൊക്കെ നീ സലാമത്തും ആഫിയത്തും നൽകിയിട്ടുണ്ടെങ്കിൽ മിസ്കീൻമാരായ ഞങ്ങളും ഇത് സ്വലാത്ത് ചൊല്ലിയ മജ്ലിസാണ്, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, സർവ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോട് സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചൊല്ലാൻ അനുമതി ചോദിച്ച അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് അവസാനം ഹബീബിന്റെ നിർദ്ദേശം ലോക ജനതയ്ക്ക് പഠിപ്പിക്കാൻ ഇത് യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് സ്വലാത്ത് മതിയെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയോടെ മിസ്കീൻമാരായ ഞങ്ങളും ഇന്ന് ഈ മജ്ലിസിൽ നിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്ത് നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് സകല വേദനകളും കടച്ചിലും സർവ പ്രശ്നങ്ങൾക്കും നീ ഈ മജ്ലിസ് പരിഹാരമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. വാതരോഗങ്ങൾ ഉൾപ്പെടെ വിഷമിക്കുന്നവർ, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങളും പനികളും നീ ആഫിയത്താക്കണം റഹ്മാൻ. ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഇവിടെയും ഒരു മസ്ജിദ്